1800s അവസാന കാലം. മിക്കവരും മഷിയിൽ തൂവൽ മുക്കിയാണ് എഴുതിയിരുന്നത്. പണക്കാരുടെ കയ്യിൽ മാത്രം പേനകളുണ്ടാകും, വലിയ തടിയൻ പേനകൾ. മഷി നിറയ്ക്കുന്ന കുഴലും അതിനറ്റത്ത് ഘടിപ്പിച്ച നിബ്ബുമായിരുന്നു അക്കാലത്തെ പേന. ഈ കുഴലും നിബ്ബും ചേരുന്ന ഭാഗം എപ്പോഴും ലീക്കാകും. പേന വെച്ച മേശയിലും കടലാസിലും വസ്ത്രത്തിലുമെല്ലാം മഷി പരക്കും. എഴുതാൻ എളുപ്പമാണെങ്കിലും ഈ പേന ഒരു ശല്യക്കാരനായിരുന്നു. മഷി ഒഴുകി വസ്ത്രത്തിൽ പടരാത്ത പേന, അതക്കാലത്തെ പലരുടെയും സ്വപ്നമായിരുന്നു. ടെലിഗ്രാഫി പരിശീലകനായിരുന്ന ജോർജ് സാഫോർഡിനും ഈ സ്വപ്നം ഉണ്ടായിരുന്നു. ഒഴിവു സമയത്ത് കേടായ പേനകൾ നന്നാക്കുന്ന ജോലിയും ഇദ്ദേഹം ചെയ്തിരുന്നു. ഒരു പേന നന്നാക്കിയെടുക്കുമ്പോഴെല്ലാം മഷി പടരാത്ത മികച്ച പേനകൾ എങ്ങനെ നിർമ്മിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. അങ്ങനെ അയാൾ തന്റെ 25-ാമത്തെ വയസ്സിൽ മഷി ഒട്ടും പുറത്തുവരാത്ത ഒരു പേന നിർമ്മിച്ചു. ലക്കി കർവ് എന്നായിരുന്നു ഇതിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേനകൾ ജനശ്രദ്ധയാകർഷിച്ചു. 1894 അദ്ദേഹം തന്റെ പേനയെ ഒന്നുകൂടി പരിഷ്കരിച്ചു, പേറ്റന്റും നേടി. പേനയെ പരിഷ്കരിച്ച കൂട്ടത്തിൽ അതിന്റെ പേരും അദ്ദേഹം പരിഷ്കരിച്ചു. തന്റെ കുടുംബപ്പേര് ആ പേനയ്ക്ക് അദ്ദേഹം നൽകി. അമേരിക്കൻ ഗവൺമെന്റിന്റെ പല സുപ്രധാന രേഖകളും ഈ പേന ഉപയോഗിച്ചായിരുന്നു ഒപ്പുവച്ചത്. കാലക്രമേണ സ്വർണവും വെള്ളിയും കെട്ടിയ പേനകൾ വരെ വിപണിയിൽ വന്നു. അങ്ങനെ പേന തന്നെ അന്തസ്സിന്റെ ചിഹ്നമായി മാറി. ഇത് ജനമനസ്സുകളിൽ വടിവൊത്ത വിജയം നേടിയ പാർക്കർ പേനയുടെ കഥ. കാലം മാറി, കമ്പ്യൂട്ടർ യുഗം വന്നു. പക്ഷേ ജോർജ് സാഫോർഡ് പാർക്കറിന്റെ അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും ചിഹ്നമായി മാറിയ പാർക്കർ പേന ഇന്നും തന്റെ എഴുത്ത് തുടരുന്നു. സ്വപ്നങ്ങൾ അതെല്ലാവരും കാണും, എന്നാൽ ചിലർ ആ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം ശ്രമങ്ങൾ അവർക്കു മുന്നിൽ ഒരു വഴി തെളിച്ചുകൊടുക്കും, വിജയത്തിലേക്കുള്ള വഴി. ശുഭദിനം.